സുപ്രീം കോടതിയുടെ നിർണായക വിധി ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് BJP തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് പൗരന്റെ വിവരാവകാശത്തെ ലംഘിക്കുന്നുവെന്നും കമ്പനി നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നടപടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള തുക രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുന്നത് ശരിയല്ലെന്നും സുപ്രീം കോടതി വളരെ നിർണായകമായ വിലയിരുത്തൽ നടത്തിയിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് പാടില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന നിലപാടാണ് CPM തുടക്കം മുതൽക്കേ കൈക്കൊണ്ടുവന്നിരുന്നത്. ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ട്? അംഗീകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാമെന്നതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. ലഭിക്കുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് 15 ദിവസത്തിനകം പണമാക്കി മാറ്റാം. സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നതാണ് ഈ ബോണ്ടിന്റെ പ്രത്യേകത. ഇനി ഇതിൽ BJPയുടെ താല്പര്യം എന്തായിരുന്നു? എന്താണ് BJPക്കുണ്ടായ തിരിച്ചടി? 2022-23 BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ലഭിച്ചത് 1-2 കോടിയല്ല, 1294.4 കോടി രൂപ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കാണിത്. ഈ വർഷത്തെ BJPയുടെ മൊത്തം വരുമാനത്തിന്റെ 54% വരുമത്. കോൺഗ്രസ് പാർട്ടി ഇലക്ട്രൽ ബോണ്ടിലൂടെ ഉണ്ടാക്കിയതിനേക്കാൾ 7 മടങ്ങ് കൂടുതൽ വരുമത്. ഒന്നുകൂടി ആവർത്തിക്കാം, ലഭിക്കുന്ന ബോണ്ടുകൾ 15 ദിവസത്തിനകം പാർട്ടികൾക്ക് പണമാക്കി മാറ്റാം. സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമാക്കും. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധി BJPക്ക് ഒരു കനത്ത പ്രഹരം ഉണ്ടാക്കിയിരിക്കുന്നത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, കോമൺ ഹൗസ് തുടങ്ങിയ സംഘടനകളാണ് ബോണ്ട് പദ്ധതിക്കെതിരെ നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി എത്തിയത്. 2021-22 1917 കോടി രൂപയിൽ നിന്നും 2022-23 ഭരണകക്ഷിയുടെ മൊത്തം വരുമാനം 2361 കോടി രൂപയിൽ ഉയർന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ വ്യാഴാഴ്ച പരസ്യമാക്കിയ BJPയുടെ വാർഷിക ഓഡിറ്റ് വ്യക്തമാക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതി കൂടുതൽ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. കള്ളപ്പണം തടയുന്ന പേരിൽ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാകില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. സംഭാവന നൽകുന്നവർക്ക് പാർട്ടിയിൽ കൂടുതൽ സ്വാധീനം ലഭിക്കാനെ അത് വഴിയാക്കൂ എന്ന് സുപ്രീം കോടതി വിലയിരുത്തുന്നു. ഇലക്ട്രൽ ബോണ്ട് വിവരാവകാശ നിയമം ലംഘിക്കുന്നുവെന്നും സുപ്രീം കോടതി വ്യക്തമായി അടിവരയിട്ട് പറയുന്നു. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയെക്കുറിച്ച് അറിയാൻ വോട്ടർമാർക്കും പാർട്ടിയിലെ അംഗങ്ങൾക്കും ഒരേപോലെ അവകാശമുണ്ട്. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക മാർഗമല്ല ഇലക്ട്രൽ ബോണ്ടെന്നും അത് വീണ്ടും രഹസ്യ നടപടികളിലേക്കാണ് പോകുന്നതെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. 2022 BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ ഉൾപ്പെടെ സംഭാവനയിൽ നിന്നും 2120 കോടി രൂപ ലഭിച്ചു. ബാങ്ക് പലിശയിൽ നിന്നുള്ള വരുമാനം മുൻ സാമ്പത്തിക വർഷത്തെ 133.3 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് 237 കോടി രൂപയായി. തെരഞ്ഞെടുപ്പിനായി BJP ചെലവഴിച്ചത് 1092.15 കോടി രൂപയാണ്. ഇത് കോൺഗ്രസ് ചെലവഴിച്ചതിൻ്റെ 5 ഇരട്ടിയാണ്. 2021-22 645.85 കോടി രൂപയാണ് BJP ചെലവഴിച്ചത്. BJPയുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ പരസ്യങ്ങൾക്കായി 432.14 കോടി രൂപയും വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ വാടകയ്ക്കെടുക്കാൻ 78.22 കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. 75.5 കോടി രൂപ സ്ഥാനാർത്ഥികൾക്ക് ധനസഹായമായി നൽകിയപ്പോൾ വാർത്താസമ്മേളനങ്ങൾക്ക് BJP വാരിക്കൊരി എറിഞ്ഞത് 71 ലക്ഷം രൂപ. മറുഭാഗത്ത് പരിതാപകരമാണ്, കോൺഗ്രസിന്റെ മൊത്തം വരുമാനം 2021-22 541.27 കോടി രൂപയിൽ നിന്നും 2022-23 ആയപ്പോഴേക്കും 452.37 കോടിയെ കുറഞ്ഞു. 2022-23 തെരഞ്ഞെടുപ്പിന് 192.5 കോടി രൂപയും രാഹുൽ ഗാന്ധിയുടെ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് 71.83 കോടി രൂപയും കോൺഗ്രസ് ചെലവഴിച്ചു. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള സംഭാവന കഴിഞ്ഞ വർഷത്തെ 236 കോടിയിൽ നിന്നും 171 കോടി രൂപയായി കുറഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ കോൺഗ്രസിന്റെ പക്കൽ നിന്നും കുറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുകൾ എവിടേക്കാണ് പോയതെന്ന്? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എല്ലാ തരത്തിലും BJPക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിന്. BJP വിധേയത്വം കാരണം അസ്തിത്വം തന്നെ ഇളക്കിയാടുന്നു. അതിനു പുറമെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന സംഭാവനകൾ രഹസ്യമായി BJP അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിയെത്തിയതും.